നമസ്കാരം. മാവേലിക്കരയിൽ ആറു വയസ്സുകാരിയായ മകൾ നക്ഷത്രയെ മഴുകൊണ്ട് കൊലപ്പെടുത്തിയ പിതാവ് മഹേഷ് സബ് ജയിലിൽ വെച്ച് ഇന്നലെ ആത്മഹത്യക്ക് ശ്രമിച്ചു. ജയിലിൽ വെച്ച് കഴുത്ത് മുറിച്ചാണ് ആത്മഹത്യാ ശ്രമം. വ്യാഴാഴ്ച വൈകിട്ട് 6:45 സംഭവം. കഴുത്തിലും വലത് കൈയിലും ഇയാൾക്ക് മുറിവേറ്റതായാണ് ലഭ്യമാകുന്ന വിവരം. വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. മകളെ മഹേഷ് കൊലപ്പെടുത്തിയത് ഏതോ വിരോധം നിമിത്തമാണെന്നാണ് FIR പറയുന്നത്. മഹേഷിന് കുട്ടിയോടും അമ്മയോടും വിരോധമുണ്ടായിരുന്നുവെന്നാണ് വിവരം. മഹേഷിന്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് FIR പരാമർശമില്ല. മാവേലിക്കരയിൽ 6 വയസ്സുകാരി മഴ ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തിയത് ആസൂത്രിതമാണെന്ന് പോലീസ് പറയുന്നു. കൊലക്കായി പ്രത്യേകം മഴ തയ്യാറാക്കിയതായും പോലീസ് കണ്ടെത്തി. നാളുകളായി പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു മഹേഷ് എന്നും വനിതാ കോൺസ്റ്റബിളുമായുള്ള പുനർവിവാഹം മുടങ്ങിയതിൽ കടുത്ത നിരാശയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ബുധനാഴ്ചയാണ് നക്ഷത്രയെ 38-കാരനായ പിതാവ് മഴ ഉപയോഗിച്ച് വെട്ടിക്കൊന്നത്. ബുധനാഴ്ച വൈകിട്ട് 7:30 അതിക്രമം. മഴ ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടിയാണ് കൊല നടത്തിയത്. തൊട്ടടുത്ത മകളുടെ വീട്ടിൽ താമസിക്കുന്ന മഹേഷിന്റെ മാതാവ് സുനന്ദ ഓടി വന്നെങ്കിലും ഇവരെയും തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികളെ ശ്രീ മഹേഷ് മഴുകട്ടി ആക്രമിക്കാനും ശ്രമിച്ചു. വിദ്യയുടെ മാതാപിതാക്കളെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് നക്ഷത്ര ശാഠ്യം പിടിക്കുമായിരുന്നു. ഇതേ തുടർന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനമാകാം കൊലപാതക കാരണമെന്നാണ് പോലീസ് പറയുന്നത്. 3 വർഷം മുൻപ് ട്രെയിൻ തട്ടിയാണ് മുൻ സൈനികനായ മഹേഷിന്റെ പിതാവ് മരിച്ചത്. മഹേഷിന്റെ ഭാര്യ ശ്രീവിദ്യ 2 വർഷം മുൻപ് വീടിനുള്ളിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ സംഭവത്തിലും കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല. മഹേഷിന്റെ പീഡനം മൂലമാണ് ശ്രീവിദ്യ ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം. അടുത്തിടെ മഹേഷ് വിവാഹത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും ഇയാളുടെ സ്വഭാവ ദൂഷ്യം അറിഞ്ഞ പെൺവീട്ടുകാർ ഇതിൽ നിന്ന് പിന്മാറി. മകളെ വിട്ടുകിട്ടുന്നതിനായി ശ്രീവിദ്യയുടെ ബന്ധുക്കൾ കോടതിയെയും സമീപിച്ചിരുന്നു. അതിനിടയിലാണ് ദാരുണമായ സംഭവം. കൊലപാതകം നടക്കുന്ന ബുധനാഴ്ച മകളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരും വഴി ഐസ്ക്രീമും പലഹാരങ്ങളും വാങ്ങി നൽകിയിരുന്നു. അമ്മയില്ലാതെ ജീവിച്ചിരുന്ന കുഞ്ഞുമായി എപ്പോഴും നടന്നിരുന്ന മഹേഷ് ക്രൂരമായാണ് മകളോട് പെരുമാറിയത്. സിറ്റൌട്ടിൽ ടാബിൽ ഗെയിം കണ്ടു കിടന്ന കുഞ്ഞിനെയാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. അവളുടെ ബാഗും പുസ്തകങ്ങളും വർണ്ണക്കുടയും ചെരുപ്പുകളുമെല്ലാം നൊമ്പരക്കാഴ്ച ഇപ്പോൾ അവശേഷിക്കുകയാണ്. ആ പൊന്നുമോളുടെ മുഖം മറക്കാനാവുന്നില്ല പലർക്കും. ഇനി അവൾ അമ്മയ്ക്കരികിലേക്ക്. നക്ഷത്രയുടെ സംസ്കാരം വെള്ളിയാഴ്ച പത്തിയൂരുള്ള അമ്മയുടെ വീട്ടിൽ നടക്കും. മകളെ വിട്ടുകിട്ടുന്നതിനായി ശ്രീവിദ്യയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചിരുന്നു. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ശ്രീ മഹേഷ് വിദേശത്തായിരുന്നു. അച്ഛൻ ശ്രീമുകുന്ദൻ തീവണ്ടി തട്ടി മരിച്ചതിന് ശേഷമാണ് നാട്ടിലെത്തിയത്. ശ്രീ മഹേഷിന്റെ 2ാം വിവാഹം പോലീസ് ഉദ്യോഗസ്ഥയുമായി ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് അറിഞ്ഞ പെൺവീട്ടുകാർ അതിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിനുശേഷം ശല്യം തുടർന്നതോടെ ശ്രീ മഹേഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മുള്ളിക്കുളങ്ങര ഗവൺമെന്റ് LPS 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നക്ഷത്ര. തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴും പ്രതിഷേധമായി 100 കണക്കിന് നാട്ടുകാർ തടിച്ചുകൂടി. വൻ പോലീസ് സാന്നിധ്യത്തിൽ ഏറെ പണിപ്പെട്ടാണ് തെളിവെടുപ്പ് നടത്തി മടങ്ങിയത്. ഉച്ചയ്ക്ക് 1:30 വീട്ടിലെത്തിച്ച പ്രതിയെ 1 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിന് ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് കൊലപാതകം നടത്തിയെന്ന് മാത്രം ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടില്ല. ഈ വീട്ടുമുറ്റത്ത് കളിച്ചു നടക്കേണ്ട പൊന്നോമനയാണ് സ്വന്തം പിതാവിൻ്റെ ക്രൂരതയ്ക്കിരയായത്. 6 വയസ്സുകാരി നക്ഷത്ര ഇനി നീറുന്ന ഓർമ്മയാണ്. നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു. വീടിൻ്റെ സിറ്റൌട്ടിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെ കുഞ്ഞിൻ്റെ മൃതദേഹം കിടക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയകൾ വഴി കണ്ടവർക്കാർക്കും തന്നെ സങ്കടമടക്കാനായിട്ടില്ല.